ശാപന്തി ഒറ്റ മനുഷ്യനുണ്ടോ ഇവിടെ? രക്ഷം കൊണ്ടാണെന്നുള്ള കാരണം, പിന്നെ യുജന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 5 ദിവസമായി എൻ്റെ വൈഫിന്റെ മുട്ടിന്റെ ഓപ്പറേഷനാണ്. അപ്പം വൈകിട്ട് സാധാരണ എടുക്കുന്ന അളവിൽ എല്ലാ ഒന്നും അവർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തു. പുഴ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് പെട്ടെന്ന് വിറയലുണ്ടായി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ വിറയലുണ്ടായി, ചൂടായി. അപ്പോൾ അവരെ സ്റ്റേഷനിൽ ഓടി വിളിച്ച് അവർ വന്നിട്ട് ഒരു പാരസെറ്റമോളിൻ്റെ ഒരു ഗുളിക കൊടുത്തു. എത്ര പേർക്ക് എൻ്റെ റൂമിൽ എനിക്കല്ലേ കിടക്കാൻ പറ്റും? എൻ്റെ ആ വാർഡിൽ മൊത്തം 11 പേരാണ്. 4 കുട്ടികളും 7 മുതിർന്നവരും. 11 പേർക്ക് ആ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഉണ്ടായി. എത്ര മണിക്കാണ് സംഭവം? അത് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഏതാണ്ട് 7 മണിയാണ്. വിറയൽ അത് കഴിഞ്ഞിട്ടപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഏകദേശം 8 മണിയായിക്കാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കുട്ടികൾ അതിനുമ്പേ കരച്ചിലുണ്ടായി, ഭയങ്കര കരച്ചിലായിരുന്നു. അത് പിന്നെ കുട്ടികളുടെ മേളിലാണെല്ലാം നമ്മൾ താഴെയായിരുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് രോഗികൾക്ക് അസ്വസ്ഥതയുണ്ടായ സംഭവത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിച്ചവർ സുഖം പ്രാപിച്ചു. 3 കുട്ടികളടക്കം 11 പേർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത്. വെള്ളിയാഴ്ച രാത്രി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പേവാർഡിലെ രോഗികൾക്കാണ് ഇഞ്ചക്ഷൻ എടുത്തത്. തുടർന്ന് വിറയലും ശരീരം തളർച്ചയും അനുഭവപ്പെടുകയായിരുന്നു. 3 കുട്ടികളെ തിരുവനന്തപുരം SAT ആശുപത്രിയിലും ഒരാളെ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു. 4 പുരുഷന്മാരെയും 3 സ്ത്രീകളെയുമടക്കം 7 പേരെ താലൂക്ക് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലും പ്രവേശിപ്പിച്ചു. മുതിർന്നവർക്ക് ഇഞ്ചക്ഷൻ എടുത്ത 1 മണിക്കൂറിന് ശേഷമാണ് അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയത്. തുടർന്ന് കുട്ടികളും അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. തുടർന്നിവരെ ICU മാറ്റുകയായിരുന്നു. ഇവരുടെ ആരോഗ്യനിലയിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. രോഗികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാൻ കാരണം ഇഞ്ചക്ഷൻ എടുക്കാൻ ഉപയോഗിച്ച സൊല്യൂഷനിലെ പ്രശ്നങ്ങളാകാമെന്നാണ് സൂചന. എന്നാൽ നിലവിൽ ഇതേ പ്രശ്നവുമായി ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ലെന്നും എല്ലാവരും സുഖം പ്രാപിച്ചു വരുന്നുവെന്നും ഹോസ്പിറ്റൽ അധികൃതർ സൂചിപ്പിക്കുന്നു. ഇതിനിടെ ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാൻ താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് സർവീസുകൾ സമയത്ത് ലഭ്യമായിരുന്നില്ല. സ്വകാര്യ ആംബുലൻസുകളെയാണ് ഉപയോഗപ്പെടുത്തിയത്. സംഭവ സമയം ആംബുലൻസുകളിൽ കയറി ഹോസ്പിറ്റലുകളിലേക്ക് പോകുവാൻ ജീവനക്കാരെ ലഭിക്കാതിരുന്നും ആശുപത്രിയിൽ വാക്കേറ്റത്തിനിടയാക്കി. ഒറ്റ മനുഷ്യനുണ്ടോ ഇവിടെ? രോഗികൾ കൂടി ഇപ്പൊ ICU. ഇവർക്ക് എല്ലാവർക്കും പല മരുന്നുകളാണ് ഇഞ്ചക്ട് ചെയ്തതെങ്കിലും ഇവർക്ക് ഇഞ്ചക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിനൊരു ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡിൽ നിന്നാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിൽ നിന്നായതുകൊണ്ടാകാം മുഴുവൻ ആളുകൾക്കും പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ അകത്ത് കിടക്കുന്നവർക്ക് നിലവിലുള്ള അവസ്ഥയിൽ ഒരു കുഴപ്പമില്ല, അവർ ഡോക്ടർമാർ ഗ്യാരണ്ടി പറയുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും അവർക്കില്ല എന്ന്. കുഞ്ഞുങ്ങളായതുകൊണ്ടും അവരുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടും ആണ് അവരെ തിരുവനന്തപുരത്തേക്ക് അയച്ചത്. മരുന്നുകൾ മാറിയാണ് രോഗികൾക്ക് കുത്തിവെച്ചെന്ന പ്രചരണമുണ്ടായതോടെ കൂട്ടിരിപ്പുകാരും ബന്ധുക്കളും ആശുപത്രിയിൽ ബഹളം വെച്ചു. പുനലൂർ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരോ ആശുപത്രി അധികൃതരോ പ്രതികരിക്കാതിരുന്നതും ഏറെ നേരം വാക്കേറ്റത്തിനിടയാക്കി. എന്നാൽ സംഭവമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആശുപത്രിയുടെ ചുമതലയുള്ള സൂപ്രണ്ട് എത്തിയിരുന്നില്ല. ശനിയാഴ്ച രാവിലെയാണ് സൂപ്രണ്ട് ആശുപത്രിയിലെത്തിയത്. ഇത് ജനപ്രതിനിധികൾക്കിടയിലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിലും ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ.